സ്കൂളില് എന്താ പറയാ, സ്കൂളിൽ പഠിക്കുമ്പോ ഡാൻസിനും പാട്ടിനും ഒക്കെ ഞാൻ മിടുക്കിയായിരുന്നു. ഒരുപാട് കോമ്പറ്റീഷൻസിനൊക്കെ പോയിട്ടുണ്ട്. പാട്ട് കോമ്പറ്റീഷൻസിനാണ് കൂടുതൽ പോയത്. സമൂഹ ഗാനം വരെ ഞാൻ ഒറ്റയ്ക്ക് പാടിയിട്ടുണ്ട്. ഓ ഐ സി, അതിലാണ് എനിക്ക് പ്രൈസ് ഒക്കെ കിട്ടിയിട്ടുള്ളത്. അന്ന് എന്നെ സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചതാ. ഒമരക്കേട തന്നെ ചങ്സിലാണ് ഏറ്റവും ആദ്യം ഓഡിഷൻ കൊടുത്തത്. അതില് അച്ഛനും അമ്മയും വിട്ടില്ല. അന്നേ സിനിമ പോയിരുന്നെങ്കിൽ ഇന്ന് എന്താകുമായിരുന്നു. പോകാമിരുന്നത് റൊമ്പ നല്ല. ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തുന്ന കാര്യം ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. അമൃതേ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. എനിക്കിപ്പോ ഞാൻ പല ഷൂട്ടിന്റെ കാര്യത്തിനാണെങ്കിൽ കൂടെ വേറെ രാജ്യത്ത് അല്ലെങ്കിൽ ദുബായ്, ഇത് ചെന്നൈ, അങ്ങനെ ബോംബെ ഇവിടെയൊക്കെ പോവാറുണ്ട്. അപ്പോൾ എനിക്ക് ഡിഫറൻസ് അറിയാൻ പറ്റുന്ന. ഞാൻ ഭയങ്കരമായിട്ട് ഓർമ്മിക്കുന്ന ഒരാളാണ്, ഭയങ്കര ഇമാജിനേഷനിൽ ജീവിക്കുന്ന ഒരാളാന്ന് എനിക്ക് തോന്നി. ഞാൻ ഒരൊറ്റ തള്ളലാണ്. ഇങ്ങനെ ഓർമ്മിക്കാൻ എന്താ ചെയ്യണേ, അതിന് വല്ല എക്സസൈസ് ചെയ്തോ. അപ്പൊ ഞാൻ പറഞ്ഞു കൊടുക്കും, നിങ്ങൾ ഡെയിലി ഡയറി ചെയ്തു, അത് നല്ലതാണ്. അല്ലെങ്കിൽ പിന്നെ രാത്രി കിടക്കുന്നതിന് മുന്നേ അന്ന് രാവിലെ എണീറ്റപ്പം മുതൽ കിടക്കണ വരെയുള്ള കാര്യങ്ങൾ വെറുതെ ഒന്ന് ആലോചിച്ചു. നല്ല മുടി, നല്ല നിറം, നല്ല ആകാര വടിവ്, നല്ല ചിരി, നല്ല കണ്ണ്, അത് മാത്രല്ല നല്ല സ്വഭാവ ഗുണങ്ങളും എന്റെ നന്നായിട്ട്. എന്താ, എല്ലാവർക്കും എന്നെ വളരെ ഇഷ്ടമാണ്. ഞാൻ എല്ലാവർക്കും വളരെയധികം സഹായങ്ങൾ. അയ്യോ കറണ്ട് പോയി. നന്നായി നുണ കേട്ടിട്ട് ട്രാൻസ്ഫോമർ പൊട്ടിത്തെറിച്ചതായിരിക്കും. വൃത്തിയട്ടന്മാര് ബാഗ് വാങ്ങിച്ചു വാങ്ങിച്ചു ലാസ്റ്റ് മമ്മിയുടെ തെറി കിട്ടി കിട്ടി മടുത്തപ്പോഴാണ് നിർത്തിയത്. വേറൊരു ഷോപ്പ് തുടങ്ങിയാലോ എന്നുള്ള കളക്ഷൻ ആയിട്ടുണ്ടോ? അത്രയുണ്ട്. വേറൊരു ഷോപ്പ് തുടങ്ങിയാലോ എന്നുള്ള കളക്ഷൻ ആയിട്ടുണ്ടോ? അത്രയുണ്ട്. തള്ളി തള്ളി മുല്ലപ്പെരിയാറ പൊട്ടിപ്പോ. ബാഗ് മൊത്തം മൊബൈലാണോ? അല്ല, വെള്ളം ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഫോൺസ് വേണം. വേണം വേണം, അത് വേണം, അതില്ലാതെ പറ്റുകയല്ല. എനിക്ക് രണ്ട് ഫോൺസ് ഉണ്ട്, രണ്ട് ഫോൺ ഉണ്ട് ഷംനയ്ക്ക്. ആൻഡ് അന്ന് പ്രൊഡ്യൂസേഴ്സ് ആയിട്ടിരുന്നവരൊക്കെ ഇപ്പൊ വലിയ വലിയ നിലയിൽ, അതായത് ഡയറക്ടേഴ്സും സിഇഒയും പിന്നെ ചിലരൊക്കെ ചാനൽ ഓൾറെഡി മേടിച്ചു, അങ്ങനത്തെ ബന്ധങ്ങൾ വരെ ഉള്ളവരാണ് ഇപ്പൊ എന്റെ ഫ്രണ്ട് സർക്കിൾ എന്ന് പറയുമ്പോൾ. അവിടുന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ 2012 വരെ ഒരു റെസ്റ്റും എടുക്കാണ്ട് ഷോസ് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. എല്ലാ ലൈവ് ഷോസ് ആണെങ്കിലും അല്ലാണ്ട് ഫോണിൻ പ്രോഗ്രാംസ് ആണെങ്കിലും ഒട്ടുമുക്ക എല്ലാ ചാനലിലും, ഏഷ്യാനെറ്റ്, സൂര്യ, ഏഷ്യാനെറ്റ് പ്ലസ്, കിരൺ ടി വി, പിന്നെ അങ്ങനെ എല്ലാ ചാനൽസിലും ആ സമയത്ത് ഉണ്ടായിരുന്ന ഏറ്റവും ഹൈപ്പായിട്ടുള്ള എല്ലാ ചാനൽസിലും വർക്ക് ചെയ്തു. കൂടാതെ എഫ് എമ്മിലും വർക്ക് ചെയ്തു. എന്നാ പറയുന്നത്, ഈ എല്ലാ കാര്യവും ഇംഗ്ലീഷിൽ. ഇപ്പം അമ്മ എടുത്തൊരു വെള്ളം ചോദിക്കെങ്കിൽ പോലും, അമ്മ എനിക്ക് കുറച്ച് വാട്ടർ എടുത്ത് തരും. ആ ഒരു ടൈപ്പായിരുന്നു. അപ്പൊ അതുകൊണ്ട് മലയാളം എനിക്ക് പെട്ടെന്ന് വരത്തില്ലായിരുന്നു. കൽപ്പനേച്ചിയുടെ ഒരു എന്താ വേക്കൻസി, അവിടെ കൽപ്പനേച്ചി ഇല്ലാത്തതിൻ്റെ ഒരു ഇത് എല്ലാവർക്കും മിസ് ചെയ്യുന്നുണ്ട്. അത് എലീനേനെ കൊണ്ട് പറ്റും പറ്റും എന്ന് കുറെ പേര് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ആങ്കറിംഗ് കുറച്ച് വിട്ട് നിൽക്കാണ്. ബിക്കോസ് എൻ്റെ ഒരു ഇതിൽ 2017 മൊത്തവും ഏത് ചാനൽ ഇട്ട് നോക്കിയാലും എന്നെ കാണുന്നു എന്നുള്ളൊരു അവസ്ഥയായിരുന്നു. ഇയാളെ വിടലും കേട്ട് പല പ്രാവശ്യം മരിക്കണേക്കാളും നല്ലത് ഒറ്റ പ്രാവശ്യം ഇണ്ടായി കൂട്ടി കൊന്നേക്ക് സാറേ. ഹോബീസ് എനിക്കില്ല ശരിക്കും പറഞ്ഞാൽ. അതിന്റെ വൺ ഓഫ് ദ റീസൺ ഇസ് ബിക്കോസ് ലൈഫിൽ എനിക്ക് ലേസി ആയിട്ടുള്ള അല്ലെങ്കിൽ ഫ്രീ ആയിട്ടുള്ള ഒരു സമയം കിട്ടിയിട്ടില്ല. ഒന്നെങ്കിൽ പഠിത്തം, ഇല്ലെങ്കിൽ ഷോ, ഇല്ലെങ്കിൽ ട്രാവൽ. കിട്ടുന്ന എന്റെ ഹാഫ് സാലറി പകുതി ഞാൻ ഫ്രണ്ട്സിന് കൊടുത്തിരിക്കുകയാണ്. ആ ഒരു മഹാനാണ്, എനിക്കറിയില്ല. ഇനി പറയുന്നതിനെ കൊണ്ട് ഒന്നും തോന്നരുതേ, നിങ്ങളെ എമ്മാരി വിടലാന്ന്. ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? ഈ സ്വിച്ചിന്റെ കാര്യം അമർത്തി അമർത്തി അമർത്തി.